എക്സിറ്റ് പോളുകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ പ്രവർത്തകരോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയിലെ പാർട്ടിയും നേതാക്കളും ഇതിനൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടും സഖ്യ നേതാക്കൾ നീക്കം നടത്തി വോട്ടെണ്ണൽ ദിനത്തിൽ സുതാര്യത ഉറപ്പാക്കാൻ സജ്ജീകരണങ്ങൾ ഒരുക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് മുന്നണി നേതാക്കൾ ആവശ്യപ്പെട്ടത് തപാൽ വോട്ടുകൾ എണ്ണി പ്രഖ്യാപിക്കാത്ത രീതിയെക്കുറിച്ചും നേതാക്കൾ കമ്മീഷനോട് പരാതിപ്പെട്ടു നേരത്തെ വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണിയതിനു ശേഷം തപാൽ വോട്ടുകൾ എണ്ണിയിട്ടുണ്ട് എന്നാൽ അത്തരം സാഹചര്യം ഇനി ഉണ്ടാകരുതെന്നാണ് കമ്മീഷനോട് ആവശ്യപ്പെട്ടതെന്ന് നേതാക്കൾ അറിയിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളെ ക്ഷമയോടെ കേട്ടെന്നും ശക്തമായ നടപടിക്കു വേണ്ടി കാത്തിരിക്കുകയാണെന്നും കോൺഗ്രസ് നേതാവ് അഭിഷേക് മനു സിംഗ്വി പറഞ്ഞു ഡി രാജ അഭിഷേക് മനു സിംഗ്വി സീതാറാം യെച്ചൂരി എന്നിവരാണ് കമ്മീഷനെ കണ്ടത് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പീയുഷ് ഗോയൽ എന്നിവരുൾപ്പെടെയുള്ള ബി ജെ പി പ്രതിനിധി സംഘവും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജില്ലാ മജിസ്ട്രേറ്റുമാരെ ഫോണിൽ ബന്ധപ്പെട്ടുവെന്ന ആരോപണത്തിൽ കോൺഗ്രസ് നേതാവ് ജയറാം രമേശിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് വോട്ടെണ്ണലിന് ദിവസങ്ങൾക്ക് മുമ്പ് അതത് ജില്ലകളുടെ റിട്ടേണിംഗ് ഓഫീസർമാരായ നൂറ്റി ജില്ലാ കളക്ടർമാരെ അമിത്ഷാ ഫോണിൽ വിളിച്ചെന്ന ആരോപണം വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി നിലവിൽ ഇത്തരത്തിൽ ജില്ലാ മജിസ്ട്രേറ്റുമാരെ സ്വാധീനിക്കാൻ ശ്രമം നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും എന്നാൽ ഒരു മുതിർന്ന നേതാവ് ഉന്നയിച്ച ആരോപണങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് വിശദാംശങ്ങൾ തേടുകയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി പ്രസ്താവന സംശയമുളവാക്കുന്നതാണ് അതിനാൽ പൊതു താൽപ്പര്യപ്രകാരം വിഷയം അഭിസംബോധന ചെയ്യപ്പെടേണ്ടതാണെന്നും കമ്മീഷൻ കത്തിൽ ചൂണ്ടിക്കാണിച്ചു ശനിയാഴ്ചയാണ് ജറാം രമേശ് അമിത്ഷാക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത് ആഭ്യന്തരമന്ത്രി കളക്ടർമാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇതുവരെ നൂറ്റി അൻപത് പേരുമായി സംസാരിച്ചുവെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ഇത് നഗ്നമായ ഭീഷണിയാണ് ബി ജെ പി എത്രമാത്രം നിരാശയിലാണെന്ന് ഇത് കാണിക്കുന്നുവെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു അതേസമയം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും മുൻ എഐസിസി അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും പാർട്ടിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥികളുമായും നിയമസഭാ കക്ഷി നേതാക്കളുമായും സംസ്ഥാന യൂണിറ്റ് മേധാവികളുമായും വീഡിയോ കോൺഫറൻസിംഗിലൂടെ കൂടിക്കാഴ്ച നടത്തി വോട്ടെണ്ണൽ ദിവസം കൃത്രിമത്വ ശ്രമങ്ങൾ തടയാൻ ജാഗ്രത പാലിക്കാനും നടപടികൾ സ്വീകരിക്കാനും ആവശ്യപ്പെട്ടതായി വൃത്തങ്ങൾ അറിയിച്ചു